അതേപോലെ ബ്രബാൻഷോ ഗിവ്സ് ഫുൾ വോയിസ് ടു ഹിസ് ഇഞ്ചേർഡ് സെൻസ് ഓഫ് മാൻഹുഡ്. ബ്രബാൻഷോ വളരെ ശക്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് തൻ്റെ പരിക്കേറ്റ പുരുഷത്വത്തെക്കുറിച്ച്. കാരണം ഒരു പുരുഷനായ തന്നെ താൻ ഇത്രയും കാലം നോക്കി വളർത്തിയ മകള് തന്നെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അത് തൻ്റെ ആണത്വത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെയാണ് ബ്രബാൻഷോയ്ക്കും തോന്നുന്നത്. ഹി മിക്സസ് ദ ലാംഗ്വേജ് ഓഫ് റോഷ്യൽ പ്രജഡൈസ് വിത്ത് ഹൊറർ അറ്റ് ഇൻ്റർറേഷ്യൽ സെക്ഷുവാലിറ്റി. അപ്പോൾ രണ്ട് കാര്യങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് ബ്രബാൻഷോ സംസാരിക്കുന്നത്. ഒന്ന്, ആരുടെ വംശീയത. കാരണം ബ്രബാൻഷോ വെള്ളക്കാരനും ഒതല്ലോ കറുത്തവനുമാണ്. അപ്പോൾ ആ വംശീയതയെ വെച്ച് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഇൻ്റർറേഷ്യൽ സെക്ഷുവാലിറ്റിയാണ്. കാരണം ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു കറുത്തവനും വെളുത്തവളും തമ്മിലാണ്. അപ്പോൾ ആ ഇൻ്റർറേഷ്യൽ, അതായത് വ്യത്യസ്തമായ വംശങ്ങളിൽ നിന്നുള്ള കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള ആ വിവാഹത്തെയും കുറ്റം പറയുന്നുണ്ട്. അതിനൊരു ഭീതിയോടുകൂടിയൊക്കെയാണ് ആര് കാണുന്നത്, ബ്രബാൻഷോ കാണുന്നത്. ഹി കനോട്ട് ബിലീവ് ദ തിങ്സ് ആർ ആസ് ദ സെയിം. അപ്പോൾ തൻ്റെ മുമ്പിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ബ്രബാൻഷോ എന്ന് പറയുന്നത്. ഹി കനോട്ട് കൺവിൻസ് ഹിംസെൽഫ് ദാറ്റ് ഹിസ് ഡോട്ടർ ഹാസ് വോളണ്ടറിലി ഇലോപ്ഡ് വിത്ത് ദാറ്റ് സൂട്ടി തിങ്. അപ്പോൾ ഈ കരിമ്പൻ, ആ കരിമ്പ് എന്താണ് പറയുക, കരിങ്കുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ കറുത്തവനായിട്ടുള്ള ഒരു ഒരുത്തൻ്റെ കൂടെ തൻ്റെ വെളുത്ത് സുന്ദരിയായിട്ടുള്ള മകൾ ഡെസ്ഡിമോണ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെന്ന് ഒരിക്കലും ആരും വിശ്വസിക്കുന്നില്ല. ബ്രബാൻഷോ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്, എന്തോ വശീകരിച്ച് കൊണ്ടുപോയതാണ്, എന്തോ മന്ത്രവാദം കൊണ്ട് വശീകരിച്ച് കൊണ്ടുപോയതാണ് ഒതെല്ലോ എന്നാണ് തീർത്തും ബ്രബാൻഷോ വിശ്വസിക്കുന്നത്. എഗ്രീയിങ് ടു ഗോ ടു ദ ഡ്യൂക്സ് കോർട്സ് ഓഫ് ലോ, ഒതെല്ലോ റിമെയിൻസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹിസ് ഓണറബിൾ സർവീസ് വിൽ ഔട്ട് വേ ഹിസ് ഔട്ട്സൈഡർ സ്റ്റാറ്റസ്. അപ്പോൾ താൻ ഈ നാട്ടുകാരനല്ലെങ്കിൽ പോലും, നമ്മൾ ആദ്യമേ പറഞ്ഞു ആഫ്രോ അറേബ്യൻ വംശജനാണ് പിന്നെ ഒതെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെനീസിലുള്ള ആളല്ല, വെനീഷ്യൻ അല്ല, ഔട്ട്സൈഡറാണ്. പക്ഷേ ഔട്ട്സൈഡറാണെങ്കിലും പോലും വെനീസിൽ തനിക്കുള്ള പ്രാധാന്യം നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം, അതായത് ബ്രബാൻഷോൻ്റെ മകളെ താൻ വിവാഹം കഴിച്ച കാര്യം കോടതിയിലെത്തിയാലും തനിക്കെതിരായിട്ട് അവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ഒതെല്ലോയ്ക്ക് നല്ല പോലെ ഉണ്ട്. ദിസ് സീൻ ഷോസ് ടു സ്ട്രെൻസ് ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലോട്ട് ഡെവലപ്പിംഗ് അറ്റ് ദ സെയിം ടൈം. സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യമാണ് എന്താണ്, ഒന്ന് ഷേക്സ്പിയറുടെ പ്ലോട്ട് ഡെവലപ്പിംഗ് ആണ്. എങ്ങനെയാണ് ഒരു നാടകത്തിലെ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഷേക്സ്പിയറുടെ കഴിവാണ്. അതിന് രണ്ട് ഉദാഹരണങ്ങളാണ്. ദ ഫസ്റ്റ് ഈസ് ഒതെല്ലോസ് പ്രൈവറ്റ് ലൈഫ് വെയർ ഹിസ് മാരേജ് ഈസ് സൂൺ ടു ബിക്കം പബ്ലിക് നോളജ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരുടെ സ്വകാര്യ ജീവിതമാണ്, ഒതെല്ലോയുടെ സ്വകാര്യ ജീവിതമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ച രഹസ്യമായിട്ടാണ്. ഇനി അത് ദിവസങ്ങൾക്കുള്ളിൽ അത് പബ്ലിക്കാവാൻ പോവുകയാണ്. ദ സെക്കൻഡ് ഈസ് ദ പൊളിറ്റിക്കൽ ക്രൈസിസ് വിത്ത് ദ ത്രെട്ടൻഡ് അറ്റാക്ക് ബൈ ദ ടർക്സ് വെർ ഹി ആൻറ്റിസിപ്പേറ്റ്സ് ബീയിങ് സെൻറ്റ് ടു വാർ ഇൻ എ കമാൻഡിങ് പൊസിഷൻ. രണ്ടാമത്തത്, ഇനി അവിടെ വരാൻ പോകുന്നൊരു യുദ്ധമുണ്ട്, തുർക്കികളുമായിട്ട് നടക്കാൻ പോകുന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ അദ്ദേഹത്തെയാണ് ഈ വെനീസിൻ്റെ ഡ്യൂക്ക് കമാൻഡിങ് ഓഫീസറായിട്ട് അയക്കാൻ പോകുന്നത്. സോ ഒതെല്ലോ ഈസ് ദ പവർഫുൾ കീ ഫിഗർ ഇൻ ബോത്ത് സ്റ്റോറീസ്, എ മാൻ ടു ബി അഡ്മയർഡ്. അപ്പോൾ സ്വന്തം പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു ഹീറോയായിട്ട്, താൻ സ്നേഹിച്ച പെണ്ണിനെ ചാടിച്ചുകൊണ്ട് കല്യാണം കഴിച്ച ഒരു ഹീറോയായിട്ട് ഒതെല്ലോ നിൽക്കുന്നു. ഇപ്പുറത്തെ ഒരു രാജ്യത്തെ സംരക്ഷിക്കുമ്പോൾ, പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ആ നാടിനെ സംരക്ഷിക്കുന്ന ഒരു ഹീറോയായിട്ട്. അപ്പോൾ അതായത് തൻ്റെ കഥയിലെ നായകനെ എല്ലാ രീതിയിലും ഒരു ഹീറോയാക്കി മാറ്റാനുള്ള ആ തുടക്കം രണ്ടാമത്തെ സീനിൽ ആര് കൊണ്ടുവരുന്നുണ്ട്, ഷേക്സ്പിയർ കൊണ്ടുവരുന്നുണ്ട്. ഇൻ ദിസ് സീൻ വി സീ ഫസ്റ്റ് കെയർഫുള്ളി പ്ലാൻഡ് സ്റ്റെപ്സ് ബൈ ഇയാഗോ ടു വർക്ക് ഹിസ് വേ ഇൻ ടു ദ കോൺഫിഡൻസ് ഓഫ് ദ അൺസസ്പെക്ടിങ് ഒതെല്ലോ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കാണുന്നത് പതുക്കെ പതുക്കെ ഒതെല്ലോയെ സോപ്പിടുന്ന ഇയാഗോയാണ്. ഹി നോ പോസസ് വാസ് ഒതെല്ലോസ് ലോയൽ ഫ്രണ്ട് ആൻഡ് ഫോളോവർ ആൻഡ് ഷോസ് ഗ്രേറ്റ് സോളിസിറ്റ്യൂഡ് ഫോർ ദ റിസ്ക് ദാറ്റ് ബ്രബാൻഷോ മേ ബി ഏബിൾ ടു ഹാം ദ മൂവർ. അപ്പോൾ വളരെ വിശ്വസ്തനായിട്ട് ആരുടെ അടുത്ത് ചെല്ലുകയാണ്, ഒതെല്ലോയുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ഉള്ളിലെ പേടി, ബ്രബാൻഷോയും കൂട്ടരും ഒന്ന് ആക്രമിക്കുകയോ തന്നെ ഒതെല്ലോയെ എന്നുള്ള രീതിയിലൊക്കെ ഒതെല്ലോയെ അടുത്തുകൂടി സോപ്പിട്ട് പറഞ്ഞ് സുഖിപ്പിക്കുകയാണ്. ഒതെല്ലോ ഈസ് ഷോൺ ഇൻ സിമ്പിൾ ആൻഡ് ബോൾഡ് ഔട്ട്ലൈൻ വിത്ത് എ ക്വയറ്റ് കോൺഫിഡൻസ് ആൻഡ് എയർ ഓഫ് അതോറിറ്റി ആൻഡ് എബവ് ഓൾ വിത്ത് എ സെൻസ് ഓഫ് ഹോണർ. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് കുലുങ്ങാതെ വളരെ അന്തസ്സോടുകൂടി, ആഭിജാത്യത്തോടുകൂടിയിട്ട്, എന്നാൽ ആ ഒരു മഹത് വ്യക്തിയാണ് താനെന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇയാഗോയുടെ മുന്നിൽ ഒതെല്ലോ നിൽക്കുന്നത്. He hears Iago calmly and with a serene indifference.
ഇയാൾക്ക് പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് കരുതിയിട്ട് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വളരെ ശാന്തമായ ഒരു പ്രൗഢഗാംഭീര്യമായ മുഖഭാവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹി ഷോസ് എ കാം ആൻഡ് ഡിഗ്നിഫൈഡ് ആറ്റിറ്റ്യൂഡ് വെൽ വർത്തി ഓഫ് വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് ഗ്രേറ്റസ്റ്റ് ട്രാജിക് ഹീറോസ്. ഷേക്സ്പിയർ തൻ്റെ നാടകങ്ങളുടെ ഏതൊക്കെ ട്രാജിക് ഹീറോസിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഇതേ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരുന്നു. കാരണം ശാന്തന്മാരും പ്രൗഢഗംഭീരന്മാരും എന്ത് കൊടുങ്കാറ്റടിച്ചാലും കുലുങ്ങാത്തവരുമൊക്കെ ആയിരുന്നു. ഇൻ ദിസ് സീൻ ഒതെല്ലോ ഈസ് മാസ്റ്റർ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ഓഫ് ഹിസ് ഓൺ ഇമോഷൻസ്. അപ്പോൾ ഈ സീനിൽ ശരിക്കും ഇപ്പോൾ ഒതെല്ലോയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനും താൻ ആരാണെന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒതെല്ലോയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഇൻ സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ് വിത്ത് വാട്ട് ഹീ ഈസ് അൾട്ടിമേറ്റ്ലി റെഡ്യൂസ്ഡ് ടു ഇൻ ദ കൺക്ലൂഡിംഗ് സീൻസ് ഓഫ് ദ പ്ലേ. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒതെല്ലോയെ നമുക്ക് ഈ തുടക്കത്തിലുള്ള കുറച്ച് സീനുകളിലെ കാണാൻ കഴിയുള്ളൂ. കാരണം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നാടകത്തിൻ്റെ അവസാനം വരുന്ന ഒതെല്ലോ എന്നുള്ളതാണ് ഇതിലെ ട്രാജഡി.